എന്തായിടി നീ താലി കെട്ടിയോ ഇപ്പോ എവിടാ ജോസാർ ജയിലിൽ കിടക്കുന്നതിന്റെ സന്തോഷമൊന്നും അമ്മയ്ക്ക് വേണ്ട ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് അമ്മ കാണും അങ്ങനെ ജീവിക്കണമെന്ന് അമ്മ തന്നെ പറയും ഒരുപക്ഷേ അമ്മ തന്നെ അതിനെ നിമിത്തമാവും അതിനെ ഞാൻ മരിക്കണോടി സത്യം എന്റെയും ജോസാറിന്റെ ഒക്കെ ഭാഗത്താ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗമേ ജയിക്കൂ സാധാരണ അമ്മമാരോട് മത്സരിച്ച മക്കൾക്കായിരിക്കും പരാജയം എന്നാ ഇവിടെ എനിക്ക് മത്സരമൊന്നുമില്ല പിന്നെ അമ്മ വേദനിക്കുന്നെന്നും കരയുന്നൊക്കെ പറയുന്നത് കഥ അറിയാതെ തെറ്റ് ചെയ്യുന്നതുകൊണ്ടാ തെറ്റ് ആരാ ചെയ്തെന്നൊക്കെ മനസ്സിലാവും നിനക്ക് അനുഭവങ്ങൾ അതുപോലെ ഉണ്ടാവുമ്പോൾ അമ്മയെ അച്ഛനെ മറന്നു എന്നാ സ്വന്തം മോളെ മറക്കുന്ന അമ്മമാരുണ്ടാവോടി ലച്ചുമോൾ നേരിൽ വന്നു പറഞ്ഞു അവനെ വിവാഹം കഴിക്കരുതെന്ന് എന്നിട്ടും കേട്ടില്ല നീ അതിനുള്ള ശിക്ഷ കടുത്തതായിരിക്കൂടി സ്നേഹിക്കാൻ പഠിപ്പിക്ക് മോൾ അച്ഛനെ മാത്രം സ്നേഹിച്ച മതിയെന്ന് മോൾക്ക് പറഞ്ഞു കൊടുക്ക് എല്ലാം കഴിയുമ്പോ അമ്മയ്ക്ക് തിരിച്ചു പറയേണ്ടി വരും പലതും പക്ഷേ ആ സമയത്ത് അതും കള്ളമാണെന്ന് മോൾ വിശ്വസിക്കും ചിലപ്പോ അവൻ വിളിക്കുന്നിടത്തേക്ക് പോവുകയും ചെയ്യും അപ്പോഴാ അമ്മ ആത്മാർത്ഥമായി വേദനിക്കാൻ പോകുന്നത് എനിക്കൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലടി ജീവിതത്തിൽ എന്നും കരയാൻ പോകുന്നത് നീ മാത്രമായിരിക്കും ശരത്ത് മോളെയും കൊണ്ട് പോകുന്നതിനെ പറ്റി പറഞ്ഞതാ പലതവണ പക്ഷേ ഞങ്ങളുടെയൊക്കെ സങ്കടമോർത്ത് അവിടെ പിടിച്ചു നിൽക്കുക അവൻ നീ താലി പൊട്ടിച്ച് തിരികെ വന്നാൽ പോലും സ്വീകരിക്കും ആ കുട്ടി അത്രയ്ക്ക് നല്ല മനസ്സാ മറ്റൊരുത്തന്റെ ഭാര്യയെ ജീവിച്ചെന്ന് പോലും ഓർക്കാതെ നിന്നെ തിരികെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനെയാ നീ ആക്ഷേപിക്കുന്നത് തർക്കത്തിന് ഞാനില്ല അമ്മയും അച്ഛനും പാവങ്ങളായി പോയത് അവന്റെ ഭാഗ്യം നന്ദൻ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു അവൻ അമ്മയുടെ മരുമകനെ കൊല്ലുവെന്ന ഘട്ടം വന്നപ്പോഴാ നന്ദനെ അവൻ അപകടത്തിൽപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇപ്പൊ സത്യങ്ങളെല്ലാം വെളിവായേനെ ഇനിയും അതിനധികം ദൂരമൊന്നുമില്ല അവനെ കുറിച്ച് ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോ അത് കേൾക്കാനും അന്വേഷിക്കാനുള്ള മനസ്സ് കാണിക്കുന്നില്ല അമ്മ അവിടെയാണ് പിഴവ് പറ്റുന്നത് വാങ്ങിച്ചെടുത്ത സ്വത്തെല്ലാം വിറ്റിട്ട് ഒരു ദിവസം അവനങ്ങ് പോവും പിന്നെ അതോർത്ത് വിഷമിക്കുന്നതിൽ നല്ലതാ ഇപ്പോഴെങ്കിലും ജീവിതത്തിൽ അധികം കള്ളം പറയാത്ത അമ്മയുടെ ഈ മോള് പറയുന്നതിലൊക്കെ എന്തെങ്കിലും ശരിയുണ്ടെന്ന് ചിന്തിക്കുന്നത് അമ്മ കണ്ടോ ഈ താലി എനിക്കൊരിക്കലും പൊട്ടിച്ചു കളയേണ്ടി വരില്ല അമ്മയ്ക്കും അച്ഛനും ആവശ്യത വരുമ്പോ തണലായി നിൽക്കുന്നത് പോലും ഈ താലിയുടെ അവകാശമായിരിക്കും ഭാവിയിൽ എല്ലാവരും കാണാൻ പോകുന്നത് അതാ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാ ഞങ്ങള് ചാവൂടി മകളുടെ കൊലയാളി ഞങ്ങൾക്ക് തണലാവുന്നതിലും നല്ലത് അത് തന്നെയാ കേട്ടതിലെന്തെങ്കിലും സത്യമുണ്ടോ ഷാജയാനെ അല്ല സ്വന്തം ബാപ്പ തന്നെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഉമ്മ പറഞ്ഞു അയാൾക്ക് പാട്ട് അല്ല എന്താ ബാപ്പയായി പോയി അല്ലെങ്കിൽ പിടിച്ചു കെട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടാണ് ഞാൻ ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ രഹനയും ഇതുപോലെ എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല അകൽച്ചയുണ്ട് അതൊക്കെ കാണുമ്പോ അയാൾ പറയുന്നതിലും എന്തൊക്കെ സത്യങ്ങളുണ്ടെന്നല്ലേ കരുതാൻ എന്ത് സത്യം അല്ല അയാള് ശരിക്കും ഷാജഹാന്റെ ബാപ്പ തന്നെയാണോ അതിനി ഡി എൻ എ ടെസ്റ്റ് നടത്തണോ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പൊരുത്തക്കേടുണ്ട് ഷാജഹാനെ അങ്ങനെ പൊരുത്തക്കേടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രഹനെ വിളിച്ചിട്ട് പോയിക്കോ അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ ഒന്നുകിൽ പറയുന്നത് വിശ്വസിക്കണം അല്ലെങ്കിൽ ബന്ധം രണ്ടാക്കണം ഈ പറഞ്ഞതൊന്നും ബാപ്പി ഉമ്മയൊന്നും കേൾക്കണ്ട ഷാജഹാൻ എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ചൂടായാലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ട് അതിനെപ്പറ്റി അവളോട് ചോദിക്കണം എനിക്ക് രഹനുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല അറിയാലോ മറ്റാരേക്കാളും എല്ലാരും സ്നേഹിക്കുന്നത് ഓളയാ ഓക്ക് എന്തെങ്കിലും വേദന ഉണ്ടായാ അത് വീട്ടിലെ മൊത്തത്തിലുള്ള വേദനയാ അതുകൊണ്ട് ഓളുടെ കണ്ണ് നനയാൻ ഇടവരുത്തരുത് ഞാനായിട്ട് അതിന് ഇടവരുത്തുന്നില്ല ദയവ് ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാ മതി തെറ്റിദ്ധാരണയൊന്നുമില്ല ചിലതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ ഓരോന്ന് ചോദിക്കുന്നു മാത്രം രഹന ഒരിക്കലും ഷാജഹാനെ ഈ രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ടവളല്ല
പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് സംശയം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് പലതും പറഞ്ഞു എന്ന് മാത്രം. ഒന്നും മനസ്സിൽ വെച്ചേക്കണ്ട. കുറച്ച് സത്യസന്ധനായിട്ട് ജീവിക്കാൻ പോകണം. ഇങ്ങനെ പണത്തിന് വേണ്ടി മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പണം സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയാ? കുടുംബത്തിന് വേണ്ടിയല്ലേ? അതെ സർ. കുടുംബം ഇല്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായി കാശ്? സാറാകെ നിരാശനാണല്ലോ. എനിക്ക് നല്ല നിരാശയുണ്ട്. ഒരുത്തൻ കാരണം സാറേ. ഞാൻ മറ്റവനെ കുറിച്ച് പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നു. ആ അവനെ കുറിച്ച് തന്നെ എനിക്ക് പറയാനുള്ളത്. അവൻ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കൊന്നു. സാറ് തെളിവുകൾ നശിപ്പിച്ചു. നിരപരാധിയായി ഒരുത്തൻ ജയിലിലുമായി. ഞാൻ ഈ പറഞ്ഞതൊന്നും കള്ളമല്ല. ഇപ്പോ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു നാവാണിത്. ദേ സാറിന് മാപ്പ് സാക്ഷിയാക്കാം. അവനെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കണം സാറേ. നീ എന്നപോലെ ഇത്ര പരിശുദ്ധനായത്? പെട്ടെന്നൊരു വെളിപാടുണ്ടായി. ഓ, അതോടെ അവൻ എന്റെ ആജന്മ ശത്രുവായി, വെറുക്കപ്പെട്ടവനായി, യൂദാസായി. ആ യൂദാസിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. സാറിന് ആരോടെങ്കിലും ഈ സത്യം തുറന്നു പറഞ്ഞൂടെ? അവനെ ഇപ്പോഴും അവന്റെ അമ്മായമ്മ ഉൾപ്പെടെ പലരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ തിരുത്തണം സാറേ. എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അടുത്ത ഇടവുമായിട്ട് നിന്നെ അവൻ പറഞ്ഞു വിട്ടുമായിരിക്കും. സത്യം പറയുമ്പോ എല്ലാം പറയണമല്ലോ. അവന് സാറിന്റെ ഭാര്യയുമായിട്ട് അവിഹിത ബന്ധമൊന്നുമില്ല. അവന്റെ ഒരു സത്യം പറച്ചില്. അതിനു മുമ്പ് അവനെ കുറ്റപ്പെടുത്തി. അതും അവന്റെ തന്ത്രം. ഇതൊന്നും എന്റെ മുമ്പിൽ വിലപ്പോവില്ലടാ. ഇനി അവനെ കുറ്റപ്പെടുത്താനോ ന്യായീകരിക്കാനോ എന്റെ മുമ്പിലേക്ക് വന്ന തല്ലി ഓടിച്ച് നിന്നെ ഓടെ തള്ളിഞ്ഞാൽ തല്ലി അളിഞ്ഞാ സത്യം പറയും. ശരിക്കും സാറൊരു മന്ദബുദ്ധിയ മണ്ടന മരമണ്ടൻ. നിന്റെ സത്യം പറഞ്ഞു നിന്നോടാ. സത്യം പറഞ്ഞ ഇടി കിട്ടും. കള്ളം പറയാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയത്തുമില്ല. അത് മറന്നുപോയി. ഇനി ഞാനിപ്പൊ എന്ത് ചെയ്യെന്തോ. എടോ മണ്ട, കെട്ടിയോള് വീട്ടിലുണ്ടോ? പോയി നോക്കേ. മനസ്സമാധാനം പോയല്ലോ. താൻ വണ്ടി എടുക്ക്, എന്നിട്ട് പായലോ. ഓരോരോ മനസ്സമാധാനൊക്കെ അവളോടെ ഉണ്ടാവണേ. അയ്യോ അയ്യോ സർ, അയ്യോ സർ, നമ്മൾ കേറില്ല സർ. സർ വണ്ടി നിർത്താം. ആ ശാന്ത മനഃപൂർവ്വം തോന്നുന്നു. രണ്ടു ദിവസം മാറി നിന്നത് എനിക്ക് കഷ്ടപ്പാടോട് കഷ്ടപ്പാടാ. കഷ്ടപ്പാടൊക്കെ ചിലപ്പോ അവസാനിക്കൂടി. എന്ത് ശരത്തേട്ട, പറമ്പൊക്കെ വിറ്റേരായോ? ആ പറമ്പിൽ നിന്ന് പുറത്തു പോറായി. ചിലപ്പോ ഈ വീട്ടിൽ നിന്ന് നീയും. അതെന്ത് ശരത്തേട്ട അങ്ങനെയൊക്കെ പറയുന്നേ? രഹനയുടെ ആങ്ങളീ സത്യങ്ങൾ അറിഞ്ഞു എന്നൊരു സംശയം. ഓരോരുത്തർമാരെ വിശ്വസിക്കുന്ന പ്രശ്നം. ആ ബാപ്പയായിട്ട് വന്നവൻ ഇപ്പൊ പാരയായി. സാധാരണ ആൾക്കാർ തലക്കടിയേക്കുമ്പോ എല്ലാം മറന്നു പോരാ പതിവ്. ഇവിടെ മറിച്ച സംഭവിച്ചിരിക്കുന്നത്, അവൻ സത്യസന്ധനായി നടന്നതൊക്കെ വിളിച്ചു കൂവുന്നു. രഹനയുടെ വീട്ടിലും പലതും വിളിച്ചു കൂവി. അതറിഞ്ഞിട്ടാവണം നവാസിന് സംശയം തോന്നിയത്. അതൊന്നും എനിക്കറിയത്തില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാവും. പ്രസവത്തോടെ അടുക്കുമ്പോ എന്റെ ഗതി അധോഗതിയാവോ? ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന രീതിയിലാണല്ലോ പോക്ക്. വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോ പല നഷ്ടങ്ങളും ഉണ്ടായിരിക്കും. അല്ല, രഹനയ്ക്ക് സത്യങ്ങൾ അറിയാം. ഇനി പെങ്ങളെ അങ്ങളെ ചോദ്യം ചെയ്യോ? അവളുടെ ഉമ്മമ്മ ഒന്നും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിച്ച് പോയാ പിന്നെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല.
ആനയെ പോലും ചൂണ്ടുവിരലുകൊണ്ട് തളയ്ക്കുന്നതിനോ ഈ പ്രായത്തിലും അവര്. അതുകൊണ്ട് അവരെന്തെങ്കിലും വിശ്വസിച്ച് പോയ പിന്നെ എന്നെ കാണത്തില്ല നീ. ആകെ സമനില തെറ്റുന്ന അവസ്ഥയാ. ശരത്തന്റെ ആത്മവിശ്വാസം കൂടി തകർന്ന എന്റെ ശക്തി ചോർന്നു പോവും. ജോസിനെ ജയിലിലാക്കാൻ ആവേശത്തോടെ ഓടി നടന്ന ഒരു അമ്മയുണ്ട് ഇവിടെ. അവർക്ക് സംശയം തോന്നിയാലും അപകടമാ. എന്നെ കുറിച്ച് സ്വന്തം മോളും മറ്റു പലരും പലതും പറഞ്ഞിട്ടും ഒന്നും വിശ്വസിച്ചിട്ടില്ല. എങ്കിലും നവാസ് എന്നോട് പറഞ്ഞതുപോലെ ജയപ്രഭ ടീച്ചറോട് പറഞ്ഞ പിന്നെ സൂക്ഷിക്കണം മോളെ. ജോസ് പുറത്തും ഞാൻ അകത്തും, അതായിരിക്കും പിന്നീടുള്ള അവസ്ഥ. എന്റെ കുഞ്ഞിന്റെ ജന്മം തന്നെ ദുരിതത്തിലാവോ? നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ന് കച്ചവടം നടക്കും. നാട്ടിലെ മിടുക്കനായ ഒരു ബ്രോക്കർ തന്നെയാ ഇന്ന് രണ്ട് പാർട്ടികളെ കൊണ്ട് പറമ്പ് കാണാൻ വരുന്നത്. അതങ്ങ് നടന്നാ പിന്നെ പേടിക്കേ വേണ്ട. സംശയിക്കുന്നവര് സംശയിക്കും, ഞാനങ്ങ് മുങ്ങും, നീ ഇവിടെ അന്തസ്സായിട്ട് ജീവിക്കും. എങ്ങനെ കിട്ടുന്നതിൽ ഒരു പങ്കങ്ങ് തന്നാലല്ലേ? അത് തരുമല്ലോ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോ നന്നായി. കച്ചവടം നടക്കാനും പറമ്പ് നോക്കുന്നവരുടെ അടുത്തേക്ക് നിന്റെ ആങ്ങളെയും അവന്റെ സഹായം വരാതിരിക്കാനും. എങ്ങനെയെങ്കിലും നടന്നാ മതിയായിരുന്നു. അയ്യോ, ഇനി പാത്രമെല്ലാം കഴുകണം. സാറേ, ഇതാണ് പറമ്പ്, എങ്ങനെയുണ്ട്? വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ്, നല്ല ഏരിയ. കക്ഷിക്ക് പൈസക്കെതിരെ ആവശ്യമുണ്ട്, അതുകൊണ്ടാ പറഞ്ഞ വിലയ്ക്ക് സമ്മതിച്ചത്. കൈയോടെ വാങ്ങിച്ചെടുത്തോണം, ചിന്തിക്കാനുള്ള സമയം കൊടുക്കരുത്. അയ്യോ, ഈ പറമ്പൊന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഈ പറമ്പിന് കാലെടുത്ത് കുത്തിയാ തിരിച്ചു പോകാൻ പിന്നെ നിനക്ക് കാണണ്ടാവൂല. മേലിൽ ഒരുത്തനും ഈ പറമ്പ് വാങ്ങാനായിട്ട് ഇതിനകത്ത് കയറി പോകരുത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ വസിക്കുന്ന എനിക്കൊന്ന് കാണണം. അവൻ നന്നായി ശ്രമിക്കുന്നുണ്ടെന്നാ. നാട്ടിലെ പേരെടുത്ത് ബ്രോക്കർമാരെല്ലാം പോയി കാണുന്നുണ്ട്. ഈ വസ്തു ഇവിടെ കിടക്കുന്നുണ്ട്, അവ ഈ നാട്ടിൽ പിടിച്ചിരിക്കണ തന്നെ. വിറ്റ് കഴിഞ്ഞാ പിന്നെ അവൻ മറ്റെവിടേക്കെങ്കിലും പോകും. ഗൾഫിലേക്ക് പോകാനാ കൂടുതൽ സാധ്യത. പിന്നെ രക്ഷയില്ല, അവനെ പിടിക്കാൻ പറ്റൂല. അണ്ണാ, നമ്മൾ ഇവിടെ ഉള്ളപ്പോ അവ എങ്ങനെ ഈ വസ്തു വിൽക്കാനാ? ഈ പരിസരവാസികളിൽ പലരും ഇവിടെ ആള് കയറി ആ നിമിഷം നമ്മളെ ഓരോ അറിയിക്കും. പിന്നെ എങ്ങനെ അവന്റെ ആഗ്രഹം നടക്കാനാ? അണ്ണൻ ധൈര്യമായിട്ടിരിക്കെ, ഈ പറമ്പ് വിറ്റിട്ട് ഏതായാലും അവന് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്ക. ഞാൻ മണർകാട് പോകുമ്പോ ഇവിടെ എന്നെ നോട്ടത്തൂല. എന്തിനാണ് അവിടേക്ക് പോകുന്നത്? അതിന്റെ കാരണം ഒന്ന് പറഞ്ഞൂടെ. പറയടാ, സമയം വരട്ടെ. എന്തിനാണ് ഇതിനകത്തൊരു സസ്പെൻസ് ഇടുന്നത്? അണ്ണനാണ് എന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വന്നൂടെ. ഭാര്യയെ കാണാന്നല്ല ഞാൻ പോകുന്നത്. ചുമ്മാ തിരണ്ണ, ഇതൊക്കെ ആർക്കും അറിഞ്ഞൂടാത്തത്? അണ്ണന്റെ ഭാര്യയും വന്നു കഴിഞ്ഞാ കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഉഷാറുണ്ടാവുമല്ലോ. പിന്നെ ചേച്ചിയുടെ ശത്രുവല്ലേ ശരത്ത്? അവനെ കൊല്ലുന്നവരെ മോചിത ഇങ്ങോട്ട് വരാത്ത ആളാണ് നല്ലത്. അവളൂടെ വന്നു കഴിഞ്ഞാ പിന്നെ നിലനിൽപ്പില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാതെ അവൻ ചിലപ്പോ മോചിതയെ കൊന്നെന്നും വരും. അതുകൊണ്ടാ പറഞ്ഞത്, അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് അവളിവിടെ വരുന്നത് നല്ലതെന്ന്. അവൻ ഒരു തരത്തിലോ സമ്മതിക്കില്ലെന്ന് പ്രതിജ്ഞ നടക്കുക. ഇന്ന് കച്ചവടം ഉറപ്പിക്കായിരുന്നു, അപ്പോഴാ അവന്മാർ അവതരിച്ചത്. നരൻ മാത്രമായിരുന്നെങ്കിൽ എങ്ങനെ നേരിടാമായിരുന്നു, പക്ഷേ ഇത് നന്ദനെ പോലെ കരുത്തനായ മറ്റൊരുത്തനെ കൂടെ. പൂന്തൂട്ടനെ പണമറിഞ്ഞ് വിലക്കെടുക്കാൻ പറ്റില്ലെന്നാ കേട്ടത്. അങ്ങനെയെങ്കിൽ എപ്പോഴേ ഞാൻ അവനെ റാഞ്ചിയനെ. സ്നേഹമാണ് അവനെ പാട്ടിലാക്കാൻ പറ്റിയ മാർഗം. നന്ദിയുള്ളവനവൻ, അങ്ങനെയുള്ളവൻ വഞ്ചിക്കത്തില്ല. പിന്നെ വാക്കത്തി നിറഞ്ഞു അവന് ഒന്നിച്ച് നിൽക്കുമ്പോൾ ചാരപ്പണി ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും.
അതുകൊണ്ടാ അവിടെ ആള് കയറിയല്ലോ ഉടൻ തന്നെ ഇവന്മാരെല്ലാം അറിയുന്നത്. എങ്ങനെങ്കിലും അത് വിറ്റ് പോയല്ലേ പറ്റൂ. ഗ്രഹപ്പഴയ്ക്ക് നോട്ട് പിൻവലിക്കലും റിയൽ എസ്റ്റേറ്റിന്റെ തകർച്ചയൊക്കെ അതിനെ ബാധിച്ചു. ഇനിയിപ്പോ അവന്മാർ വരുമെന്നറിയില്ല. ആ ബ്രോക്കറും ഭയന്നിട്ടുണ്ട്. ഇനിയിപ്പോ ആരെങ്കിലും കണ്ടെത്തണം. ഒന്നും അത്ര നിസ്സാരമല്ലളിയ, നീ ഇതുവരെ കൈകാര്യം ചെയ്ത കേസ് പോലെ അല്ല ഇത്. അത് എനിക്കും അറിയാം. സാധാരണ ഒരു സ്ഥലത്ത് ചെന്നുപെട്ട അവിടെ ശത്രുക്കൾ ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ. നിനക്കെല്ലാം കൊണ്ട് മുങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ ഒരുപാട്. അപ്പൊ അത്യാഗ്രഹം കാണിച്ചു. മൂന്ന് കെട്ടുകളുമാരുടെ സമ്പത്ത് ഒന്നിച്ചു വിഴുങ്ങാൻ നീ തീരുമാനിച്ചു. അവിടെ പിഴ പറ്റിയത്. ഇങ്ങനെയൊന്നും വരുമെന്ന് കരുതിയില്ലല്ലോ. മൂന്ന് ഭാര്യമാർ ഒന്നിച്ചൊരു സ്ഥലത്ത് വന്ന് തന്നെ സമയദോഷം. ഈ ഗ്രഹങ്ങൾ മാറില്ലടാ. 10-20 വർഷം ഒന്നും അറിയാതെ അങ്ങ് പോയി. അന്ന് എനിക്ക് ശുക്രനായിരുന്നു കാണും. അതിനുശേഷം വന്ന സമയം അത്രത്തോളം നല്ലതല്ലായിരിക്കും. ആ ഇനിയിപ്പോ ഇങ്ങനെ അങ്ങ് പോട്ടെ. നാളെ ഞാൻ വരും. നമ്മൾ മീറ്റ് ചെയ്യും. ഇനി മെസ്സേജ് വഴിയല്ല, നേരിട്ടാണ് നമ്മൾ അവനെതിരെ യുദ്ധം ചെയ്യുന്നത്. നാളെ നമ്മൾ കാണും. ഇതൊരു നേരം പോക്കല്ല, സീരിയസ് ആണ്. മോചിത നാളെ ഞാൻ വരും. മോചിത പബ്ലിസിറ്റി കൊടുക്കണ്ട, പ്രത്യേകിച്ച് ശത്രുക്കൾ അറിയരുത്. എന്താ മോളെ മുഖത്തൊരു സന്തോഷം? വരേണ്ട ആള് നാളെ വരുന്നു അമ്മച്ചി. മോചിത അവൻ ഇനി മണർക്കാട് പോയി കൂട്ടിക്കൊണ്ടു വരുമായിരിക്കോ? ഒന്നും അറിയത്തില്ല. വരട്ടെ, അവളും ഒത്ത് ചെയ്തു തീർക്കാൻ ഒരുപാട് പണി ബാക്കിയാണല്ലോ. ജോസൂട്ടൻ ജയിലിലായ വിവരം മോചിത മോൾ അറിഞ്ഞു കാണു അല്ലയോ? നരനുമായി കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും. കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അവൻ എങ്ങോട്ടായി ഓടുന്നത്? ജോസൂട്ടൻ ജയിലിലായപ്പോ അവന്റെ സങ്കടം ഇരട്ടിച്ചായിരുന്നല്ലോ. ഒരു ദുഷ്ടനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യണമെന്ന് അവനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ചിലപ്പോ പിടിച്ച പിടിയാലെ കൂട്ടിക്കൊണ്ടു വരുമായിരിക്കും. അല്ല, വീണ്ടും ജോലിക്ക് കയറിയായിരുന്നു ആ കൊച്ച്? എന്തോ അറിയത്തില്ല അമ്മച്ചി, കയറേണ്ട സമയമൊക്കെ ആയി. എങ്കിലും ഇവിടെ ആയിരിക്കത്തില്ല ചാർജ്. പിന്നെ മുകളിലുള്ളവരുമായി ബന്ധമുള്ളതുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. ആരും ഇനി അവനെ കൊല്ലരുത്. ജോസാർ പുറത്ത് കടക്കുമ്പോ അവൻ അകത്തേക്ക്. അങ്ങനൊരു വിധി ഉണ്ടാവണം. അതിന് സാറിനെ ജയിലിൽ കിടത്താൻ ആവേശം കാട്ടിയ എന്റെ അമ്മ തന്നെ മുന്നിൽ നിൽക്കുക വേണം. ഞാൻ പറയുന്നത് എല്ലാരും കൂടെ അവനെ തല്ലി കൊല്ലട്ടെ എന്നാ. അല്ലെങ്കിൽ ശരീരമെല്ലാം ചതഞ്ഞ് അവൻ ഒരു ഭാഗത്ത് കിടക്കട്ടെ. ജയിലിൽ കിടന്നാലും പരോളിൽ ഇറങ്ങത്തില്ലയോ മോളെ? അങ്ങനെ വരുമ്പോ ഇത്രയും ചെയ്തവൻ പിന്നെ വെറുതെ ഇരിക്കുമോ? ആ സമയത്ത് ശാന്തമായി ജീവിക്കുന്നവരുടെയൊക്കെ സ്വസ്ഥത കളയൂ അവൻ. എന്തിനാ അത്? അവനെ ഭയന്ന് ഇനി ആർക്കും ജീവിക്കേണ്ടി വരരുത്. എന്റെ ജോസൂട്ടൻ എന്നായാലും ജയിലിൽ നിന്ന് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും ഒന്നിച്ച് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു ജീവിതം, അതാ അമ്മച്ച് സ്വപ്നം കാണുന്നത്. അങ്ങനെ വരുമ്പോ കാരണമില്ലാതെ ഇത്രയും നാൾ കരഞ്ഞ് നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. അവൻ ദയനീയമായി മരിക്കേണ്ടവനാണെങ്കിലും കൊന്നാൽ കൊല്ലുന്നവൻ ജയിലിൽ പോകേണ്ടി വരില്ലേ അമ്മച്ചി? അവൻ
അവന്റെ ശരീരം നോവണം, വേദന അറിയണം. എന്നാ ജയിലിലും കിടക്കണം. കൈയും കാലും ഒടിഞ്ഞിട്ട് ജയിലിൽ കിടക്കുന്നത് കാണുന്നതും നല്ലൊരു കാഴ്ചയാണല്ലോ. അവിടെ മോക്ക് തെറ്റിയത്. അവൻ ഇത്രയും നാൾ കളിച്ചത് അവന്റെ ആരോഗ്യം വെച്ചാണോ? ശരീരം കൊണ്ടാണോ? അല്ലല്ലോ, തലച്ചോറാണ് അവന്റെ ശക്തി. അത് വെച്ച് അവൻ ആരെയും വീഴ്ത്തും. ഇത് രണ്ടും ഉണ്ടായിരുന്നല്ലോ, ജോസനും നന്ദനും ഒക്കെ. എന്നിട്ടെന്തായി? ഒരാള് ജയിലില്, ഒരാൾക്കാണെങ്കിൽ കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. അതൊക്കെ മുന്നിലുള്ളപ്പോ അവനെപ്പോലെ ഒരുത്തനെ ജീവിക്കാൻ അനുവദിക്കുന്നത് അപകടമാണ്. ഏതായാലും മോചിതയും കൂടി വരുവാണല്ലോ. എല്ലാവരും കൂടി ആലോചിച്ചിട്ടൊരു തീരുമാനത്തിലെത്താം. ഇത് പരസ്യമാക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും രഹനയോട് ലീന ടീച്ചറോടും പറയണം. അയ്യോ, സൂക്ഷിച്ചു പോണേ മോളെ. ഒരപകടത്തിൽ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. അവനും പലരെയും മറന്നാ നടക്കുന്നത്. പിന്നെ എപ്പോഴാ ഞാൻ വരികയും പോവുകയും ചെയ്യുന്നതെന്ന് അവനറിയില്ലല്ലോ. ചേട്ടനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. തോൽക്കില്ലെന്നുറപ്പിച്ച് അഹങ്കാര ചൊവ്വയോടെ ഇങ്ങനെ വെളുക്കച്ചിരിക്കുമ്പോൾ ചിരി കറുപ്പിക്കാൻ ഇവന്റെ ശവപ്പെട്ടിയിൽ ആദ്യ ആണിക്കല്ലിടാൻ അവൾ തിരികെ എത്തുന്നു. മോചിത ഇവന് ഇനിയൊരു മോചനം അതസാധ്യം.